കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസഗറിൽ ഇപ്പോൾ പടവുകൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ജോർജ് എഫ് സേവ്യർ വലിയവീട്. നിർവഹണം പ്രൊഫസർ ജെ ജേക്കബ്. സാങ്കേതിക സഹായം സിജോ ജോസ്. പടവുകൾ ആരംഭിക്കുന്നു. ഞാൻ ജോർജ് എഫ് സേവ്യർ വലിയവീട്. പടവുകളിലെ ഇന്നത്തെ അതിഥി ശ്രീ സബീഷ് ബാല. ഹിന്ദുസ്ഥാനി സംഗീത സംവിധായകൻ എന്ന നിലയിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ശ്രീ സബീഷ് ബാല. വളരെ സന്തോഷത്തോടെ സബീഷ് ബാല സാറിനെ പടവുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമുക്ക് ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഇതൊരു ഇന്റർവ്യൂ പോലെ ആണെങ്കിലും അങ്ങനെ അധികം സംഗീതജ്ഞരൊന്നും ഇവിടെ വന്നിട്ടില്ല. പ്രത്യേകിച്ച് ഹിന്ദുസ്ഥാനിക്ക് കൊല്ലത്ത് അങ്ങനെ ആരും വരാറുമില്ല, അവർക്ക് ധൈര്യവുമില്ല. ഞാൻ വളരെ വിളിച്ചു, താല്പര്യം പേടിയാണോ എന്താ എനിക്കറിയില്ല. ഒരു ഹിന്ദുസ്ഥാനി എന്താ പറയുന്നത്, ഇതിന് കീർത്തനത്തിന് എന്താ പറയുന്നത് ഹിന്ദുസ്ഥാനിയിൽ? ഒരു ഖയാലോടുകൂടി തുടങ്ങാൻ പറ്റുമോ? मोरे पिया मान जा मोरे पिया ഇത് ദർബാറി കന്നഡ രാഗത്തിലുള്ള ഒരു ചീസാണ്. ചീസ് എന്നും പറയുന്നുണ്ട്, ചീസ് എന്നാണ് പറയാറ്, ഖയാലാണ്. അപ്പൊ അതുപോലെ തന്നെ മറ്റു ഒത്തിരി ഒത്തിരി ഖയാലുകളുണ്ട്. ഇതിന്റെ പല്ലവി പല്ലവി മാത്രം वारे रे मान जा मोरे पिया मान जा. ഇങ്ങനെ പോകുന്നു. ഇത് ഖയാലിന്റെ സ്ഥായി എന്നാണ് പറയുന്നത്, സ്ഥായി അന്തര. ഇങ്ങനെ ഒത്തിരി ഒത്തിരി വേർഷൻസ് ഉണ്ട്. ഈ കർണാടക സംഗീതവും ഈ ഹിന്ദുസ്ഥാനി തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ്രത്യേകിച്ച് വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മളെ സ്റ്റൈൽ ഓഫ് സിംഗിങ് ആണ്. ഹിന്ദുസ്ഥാനി സംഗീതം നോർത്ത് ഇന്ത്യൻ സംഗീതമാണ്, കർണാടക സംഗീതം കർണാടക ദേശത്ത്, അതായത് സൗത്ത് ഇന്ത്യയിലുള്ള സംഗീതമാണ്. അത് കർണാടകം, കേരള, ആന്ധ്ര എന്നീ പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് കർണാടക സംഗീതം വ്യാപിച്ചു കിടക്കുന്നത്. ഇപ്പോഴെല്ലാ സ്ഥലങ്ങളിലും ഉണ്ടെങ്കിൽ പോലും കർണാടക ദേശത്തുള്ള സംഗീതമാണ് കർണാടക സംഗീതം. ഹിന്ദുസ്ഥാനി സംഗീതം എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ അത് ഒരു പേർഷ്യൻ കൾച്ചറും കൂടെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. മറ്റ് വിദേശികൾ കൂടെ രണ്ട് കൾച്ചറും കൂടെ ചേർന്നിട്ടാണ് അത് വരുന്നത്. പക്ഷേ രണ്ടും രാഗങ്ങളുടെ സ്വരങ്ങളും എല്ലാം ഒന്ന് തന്നെയാണെങ്കിൽ പോലും സ്റ്റൈല് പാടുന്ന രീതിക്ക് വ്യത്യാസങ്ങളുണ്ട്. ഒരേ രാഗങ്ങൾ തന്നെ ഒത്തിരി ഉണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ ഉള്ളത്. രാഗങ്ങൾ ഹിന്ദുസ്ഥാനിയിലുണ്ട്, ഹിന്ദുസ്ഥാനിയിലെ കുറെ രാഗങ്ങൾ കർണാടകയിലും നമ്മൾ പാടുന്നുണ്ട്. ഈ സ്വരങ്ങളൊക്കെ ഹിന്ദുസ്ഥാനി കർണാടക ഒരേപോലെയാണോ? വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. പാടുന്ന സ്വരങ്ങളെല്ലാം ഒന്ന് തന്നെയാണെങ്കിൽ പോലും സ്റ്റൈൽ പാടുന്ന രീതിക്ക് ഇപ്പം നമ്മളിപ്പോ പാടിയ ദർബാറിലാണെങ്കിൽ ഇപ്പം കർണാടകയില് ഇത് ദർബാറി എന്ന് പറയുന്ന കർണാടകയിലും പാടുന്നുണ്ട്. ഇപ്പൊ കർണാടകയുടെ സ്റ്റൈല് സ്റ്റൈല് എന്ന് പറഞ്ഞാൽ ഞാൻ കർണാടക പഠിച്ചിട്ടുണ്ട്. ഞാൻ ഡിഗ്രി ചിറ്റൂർ കോളേജിലായിരുന്നു കർണാടക മ്യൂസിക് ബി എ തന്നെ ആയിരുന്നു പഠിച്ചിരുന്നത്. അതിനുശേഷമാണ് ഞാൻ ഹിന്ദുസ്ഥാനി പഠിക്കാൻ വേണ്ടിയിട്ട് ബോംബെയിലേക്ക് പോവുകയും പിന്നീട് അങ്ങനെ രമേശ് സാറിന്റെ അടുത്ത് എന്റെ ഗുരുജി രമേശ് സാറിനെ കാണുകയും രമേശ് നാരായൺ നമ്മുടെ തിരുവനന്തപുരത്തുള്ള സാറിനെ കാണുകയും അങ്ങനെ സാറിന്റെ ഒപ്പം വരികയാണ് ചെയ്തത്. സാറിന്റെ ഒപ്പം ഒരു 7 വർഷം ഗുരുകുല രീതിയിൽ ഒപ്പം താമസിച്ച് പഠിച്ചതാണ്. അന്ന് പഠിക്കാനുണ്ടായിരുന്ന നമ്മള് മറ്റു ശിഷ്യരുണ്ടെങ്കിലും താമസിച്ച് പഠിക്കുന്നവര് ഞാൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് പിന്നെ ഒരു മോഹൻകുമാർ ഉണ്ട്, അദ്ദേഹം ഞങ്ങൾ രണ്ടുപേരായിരുന്നു വീട്ടില് താമസിച്ചത്. എന്റെ പ്രോപ്പർ കോഴിക്കോടാണ്, കോഴിക്കോട് കൊയിലാണ്ടിയാണ് പ്രോപ്പർ പ്ലേസ്. പിന്നെ കൊല്ലത്തെത്തി. കൊല്ലത്തെത്തിയത് അത് വലിയൊരു കഥയാണ്. കാരണം ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഇപ്പോഴും 20 വർഷമായി. ഞാൻ രമേശ് സാറിന്റെ ഒപ്പമാണ് ട്രിവാൻഡ്രത്തോട്ട് വരുന്നത്. ട്രിവാൻഡ്രത്ത് വന്ന് അങ്ങനെ സാറിന്റെ ഒപ്പം പഠിച്ചു. സാറിന്റെ ഒപ്പം കച്ചേരികൾക്ക് എല്ലാം പോകാറുണ്ടായിരുന്നു. മുമ്പ് എല്ലാ പരിപാടികൾക്കും സാറിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഇപ്പോഴിപ്പോഴും സെപ്പറേറ്റ് പ്രോഗ്രാംസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇപ്പം കുറച്ച് പ്രോഗ്രാംസുകൾ, ഭജൻസ്, അതുപോലെ ഗസൽസ്, പിന്നെ ഖയാലുകൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട് പ്രോഗ്രാംസ്. അങ്ങനെ അന്ന് കാലഘട്ടങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന സുധാകർ അങ്ങനെ ഒത്തിരി പേര് അന്ന് സാറിന്റെ അടുത്ത് അവിടെ പ്രാക്ടീസിനൊക്കെ വരുന്ന സമയഘട്ടങ്ങളിൽ ഇവരൊക്കെ എനിക്ക് പരിചയമുണ്ട്. അപ്പൊ പിന്നീട് ആ പരിചയമാണ് ഈ കൊല്ലത്തോട്ട് വരാനുള്ളത്. പിന്നെ നമ്മളെവിടെ വേണ്ട ഒരു സുഹൃത്ത് നമ്മളെ സാറിന്റെ വീടിന്റെ അടുത്ത് തന്നെ താമസിച്ചിട്ടുണ്ട്, അജിലാല്. ഇദ്ദേഹം ഒക്കെ ആയിട്ടുള്ള ബന്ധം നമുക്ക് ഈ കൊല്ലത്തോട്ട് വരാനുള്ള ഒരു വഴി
ഒരുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇവിടെ റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവിടെ ക്ലാസ്സും ഹിന്ദുസ്ഥാനിക്ക് ക്ലാസ് നമ്മളിപ്പോ ഇവിടെ ചെയ്യുന്നുണ്ട്. അത് സൺഡേ 4:00 ക്ലാസ് വരുന്നത്. റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ അത് ഞാൻ അതെ റെയിൽവേ സ്റ്റേഷൻ സമീപം ഞാൻ ട്രിവാൻഡ്രത്ത് എന്റെ ആ അതെല്ലേ അപ്പം ട്രിവാൻഡ്രത്ത് ഞാന് ബൃഹസ്പതി സംഗീത വിദ്യാപീഠം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം, ബൃഹസ്പതി എന്ന് പറയുമ്പോൾ അറിയായിരിക്കും ഗുരു, ആ ഗുരുവിന്റെ മനസ്സിൽ ഗുരുവിനുള്ള ആ ഒരു അർപ്പണത്തിന്റെ പേരിലാണ് ആ ഒരു പേര് ഇട്ടിരിക്കുന്നത്, ഗുരുവിനോടുള്ള ഓർമ്മ. അപ്പം ബൃഹസ്പതി സംഗീത വിദ്യാപീഠം എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്, അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും എടുക്കുന്നത് ക്ലാസ്. ഈ കർണാടക സംഗീതത്തില് പറയുന്നത് പലതും പറയുള്ള, അതായത് കീർത്തനങ്ങള്, തില്ലാന, അങ്ങനെയല്ലേ പറഞ്ഞത്? അങ്ങനെ പല വെറൈറ്റി ഉണ്ടല്ലോ. ഒരു കച്ചേരി എന്ന് പറയുമ്പോൾ, കൺസേർട്ട് എന്ന് പറയുമ്പോൾ പല വെറൈറ്റികൾ വരാറുണ്ട്. അതുപോലെ ഹിന്ദുസ്ഥാനി അങ്ങനെ വെറൈറ്റി ഉണ്ടോ? പിന്നെ ഹിന്ദുസ്ഥാനിയിൽ ഒത്തിരി വെറൈറ്റി ഉണ്ട്. അത് ഖയാൽ ഉണ്ട്, പിന്നെ അതുപോലെ തരാനാസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഈ തരാനാസ് മൃദംഗത്തില് നമ്മൾ വായിക്കുന്നത് പോലാണ്. ഇതിപ്പം തരാന എന്ന് പറയുന്നത് നാ തോ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളാണ് കൂടുതലായിട്ട്. കർണാടകയിൽ തരാന തരാന എന്ന് പറഞ്ഞാൽ അങ്ങനെ കൂടുതലായിട്ട് ആ ഒരു രീതിയിൽ പാടുന്നില്ല. തരാന സ്റ്റൈലിൽ അങ്ങനെ പാടുന്നില്ല. തരാന കൺസേർട്ടില് കൂടുതലായിട്ടും നമ്മൾ തരാന പാടും. ഒരു തരാന അധികവും പാടുന്നുണ്ട്. രമേശ് തരാന സാർ പാടുമ്പോ മോള് കൂടെ ഇരുന്ന് പാടുന്നുണ്ട് കേട്ടുണ്ട്. അതെ അതെ അല്ലെ സാറിന്റെ മോള് കൊല്ലത്തെ പ്രാവശ്യം വന്നപ്പോ ഇങ്ങനെ കേട്ടു. തരാന നമ്മള് എല്ലാ സംഗീത ഇതിലും കർണാട്ടിക്കിലും ഉണ്ട്, തരാന ഉണ്ട്. പക്ഷെ അങ്ങനെ കൂടുതലായിട്ട് പാടുന്ന ഹിന്ദുസ്ഥാനിയിലാണത്. കൂടുതലായിട്ട് ഈ താനുകള്, ആലാപ്പ്, അകാരങ്ങള് എല്ലാം പാടുന്നുണ്ട്. അതെ, അകാരങ്ങൾ ഒത്തിരി വരുന്നുണ്ട് ഹിന്ദുസ്ഥാനിയിൽ. സാർ ഒരു അകാരമായിട്ട് ഒന്ന് മാന ജാമോരേ മാന ജാ, ഈ ഒരു രീതിയിലുള്ള പ്രയോഗങ്ങൾ ഹിന്ദുസ്ഥാനിയിൽ വരുന്നുണ്ട് കൂടുതലായിട്ട്. കുറച്ചുകൂടെ കേൾക്കാനൊരു സുഖമുണ്ട് തോന്നുന്നല്ലേ ഹിന്ദുസ്ഥാനിക്ക്? അങ്ങനെ പറയുന്നുണ്ട്. കാരണം നമ്മള് ഇപ്പൊ കേരളത്തില് ഹിന്ദുസ്ഥാനി വന്നിട്ട് മുമ്പ് ബാബുരാജ് മാഷും ഇവരൊക്കെ വന്നെങ്കിൽ പോലും അത് സിനിമാ ഗാനങ്ങൾക്കായിരുന്നു മാഷെല്ലാം ഇമ്പോർട്ടന്റ് കൊടുത്തിരുന്നത്. ഈ പ്യുവർ ആയിട്ടുള്ള ഖരാന, ഈ ഖയാലുകള് അന്നൊന്നും പാടിയിട്ടിരുന്നില്ല. അന്ന് ഒരു കൺസേർട്ടായ രീതിയിൽ അങ്ങനെ ചെയ്തില്ല. കൂടുതൽ സിനിമാ പാട്ടുകളെ അത്യാവശ്യമൊക്കെ കുറച്ച് കുറച്ചൊക്കെ പാടിയെങ്കിൽ പോലും, പക്ഷെ അതിന്റെ ഒരു ഒരു വ്യാപ്തി ഇവിടെ വന്നപ്പോ, രമേശ് സാറ് വന്നപ്പോ, അതിന് കൂടുതൽ ഒരു കേരളത്തിലോട്ടുള്ള ആഗമനം അത് കൂടുതൽ വ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ സാറിന്റെ ശിഷ്യരായ നമ്മളിപ്പോ അത് കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുത്ത് മറ്റുള്ളവരെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഒത്തിരി പേര് പഠിക്കുന്നുണ്ട് ഇപ്പൊ. അങ്ങനെ സമീഷ് പാല സാറ്, സംഗീത സംവിധാനം എന്ന് പറഞ്ഞു, ഇപ്പോഴും സിനിമയെ കുറിച്ചാണ് പറഞ്ഞത്. സിനിമയിലെങ്കിലും പാട്ട് ചെയ്തിട്ടുണ്ടോ? ഇപ്പം ഇത് കൊല്ലം അജിത്തിന്റെ ഒരു പടം, അതുപോലെ അനിൽ ശ്രീരാഗത്തിന്റെ ലാൽജിയുടെ അങ്ങനെ പടം ചെയ്ത് വെച്ചിരിക്കുകയാണ് എല്ലാം പാട്ടുകള്. ഇപ്പൊ അതിന്റെ കൂടെ തന്നെ ഇപ്പൊ ഞാനൊന്ന് റിലീസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു അയ്യപ്പന്റെ സി ഡി റിലീസ് ചെയ്തു ഇപ്പൊ ഈ ഒരാഴ്ച ആയിട്ടുള്ളൂ, അയ്യപ്പ ഭഗവാന്റെ സി ഡി. പിന്നെ ഒത്തിരി പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. സാറ് ചെയ്ത ഒരു പാട്ട് ഒന്ന് പാടാൻ പറ്റുമോ? പാടാം. ഇത് ചുനക്കര സാറാണ് എഴുതിയിരിക്കുന്നത്, ചുനക്കര രാമൻകുട്ടി സാറ്. കൊല്ലം അജിത്തിന്റെ ഒരു ഫിലിം. പൂമിഴികൾ തഴുകി വരും നിദ്രാനിമിഷങ്ങളെ, പൊന്നിലഞ്ഞി പൂമണമാ ഒഴുകൂ പൂങ്കാത്തീ, ഒഴുകൂ പൂങ്കാത്തീ. ചെല്ലക്കുയിലെ രാരാരോ രാരി രാരോ രാരി രാരാരോ രാരാരോ രാരി രാരോ രാരി രാരാരോ രാരി രാരാരോ.
സാറ് ബോംബെയിൽ പോയപ്പോ ആരായിരുന്നു ഗുരു? ബോംബെയില് എനിക്ക് അന്ന് ഞാൻ രമേശ് സാറിനെ അന്വേഷിച്ചിട്ടുള്ള യാത്രയായിരുന്നു ബോംബെയില്. പിന്നെ അവിടുന്ന് അത്യാവശ്യം നമ്മളുടെ റിലേറ്റീവ് അവിടുന്ന് അങ്ങനെ കുറച്ച് അങ്ങനെ പഠിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ സാറിന്റെ ഒപ്പ് ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. ഒത്തിരിയേറെ കഷ്ടപ്പാടുകളായിരുന്നു ജീവിതം, ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ഹിന്ദുസ്ഥാനിയിൽ വരാൻ താല്പര്യം, ഞാൻ തബല വായിക്കായിരുന്നു. ഞാൻ ചെറുപ്പം മുതലേ കൊച്ചുനാൾ മുതൽ പ്രോഗ്രാംസിനൊക്കെ അത്യാവശ്യം ഗാനമേളയ്ക്കും അതുപോലെ ഈ ഗസൽസ് ഇങ്ങനെയുള്ള എല്ലാ സംഗീത രൂപങ്ങൾക്കൊക്കെ അന്ന് നാട്ടില് ചെറിയ രീതിയിൽ തബലയൊക്കെ വായിക്കാറുണ്ടായിരുന്നു. പിന്നീട് ഈ കോളേജില് സംഗീത പഠനത്തിന് വായിക്കുന്ന ഒരാൾക്ക് ചെറിയ രീതി വായിക്കാം അല്ല, അന്ന് കൊച്ചായിരുന്ന കാലഘട്ടത്തിൽ ആ ചെറുപ്പത്തിലുള്ള ആ ഒരു തുടക്കമായിരുന്നു അന്ന്. അപ്പം അങ്ങനെ ഞാൻ ചിറ്റൂർ കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയ സമയത്ത് അപ്പൊ കോളേജിൽ എല്ലാവരും പാട്ടുകാരാണ്, മ്യൂസിക് കോളേജിൽ എല്ലാവരും കർണാടിക് മ്യൂസിക് പാടുന്നവരാണ്. പക്ഷെ തബല വായിക്കുന്ന അന്ന് വേറെ ആരും ഇല്ലായിരുന്നു, ഞാൻ മാത്രമായിരുന്നു. അപ്പൊ കൂടുതൽ എനിക്ക് തബല വായിക്കാനുള്ള ചാൻസുകൾ അവിടെ കിട്ടുകയായിരുന്നു. തബലയില് ഒത്തിരി പേരുണ്ട്. എന്നെ ആദ്യമായിട്ട് ഒരു രാജൻ മാഷ് എന്ന് പറഞ്ഞ നാട്ടിലുള്ള ഒരു രാജൻ മാഷാണ് പഠിപ്പിക്കുന്നത്. പിന്നെ അതുപോലെ പാലക്കാടുള്ള അഷ്ടമംപിള്ള പഠിപ്പിച്ചു. അതുപോലെ കണ്ണൂര് ഹരിസ് ഭായ് മാഷ് പിന്നെ അങ്ങനെ ഒത്തിരി. പിന്നെ ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ രമേശ് സാറുണ്ടായിരുന്നു. പിന്നെ സതീഷ് ബാബു, ഇങ്ങനെ ഒത്തിരി പേരെടുത്ത് എനിക്ക് തബല പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. തബലയായിരുന്നു കൂടുതൽ അന്ന് വായിച്ചുകൊണ്ടിരുന്നത്, ഗസൽസിനും എല്ലാം തബലയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഹിന്ദുസ്ഥാനി സംഗീതത്തിലോട്ട് അടുക്കുന്നത് കൂടുതൽ ഗസൽസുകൾക്കും. പിന്നീട് അങ്ങനെ പിന്നെ സാറിൻ്റെ ഒപ്പം വന്ന് പാട്ടിനോട് എനിക്ക് നല്ല താല്പര്യമാണ്. കൂടാതെ കമ്പോസിങ്ങും ഹിന്ദുസ്ഥാനിയോടും കൂടുതൽ താല്പര്യമുള്ളതുകൊണ്ട് അങ്ങനെ കർണാട്ടിക്കിൽ നിന്നും ചെറിയൊരു വഴി വിരിച്ച് നമ്മൾ ഹിന്ദുസ്ഥാനിയിലോട്ട് വരികയാണ് ചെയ്യുന്നത്. കർണാടിക്ക് ബി എ എടുത്തിട്ടുണ്ട് അല്ലേ? ഡിഗ്രിയാണ് കർണാടിക്കിൽ. ചിറ്റൂരായിരുന്നു, ചിറ്റൂർ കോളേജിൽ. കോഴിക്കോട് കൊയിലാണ്ടി. അവിടെയൊക്കെയാണ് പഠിച്ചത്? പഠിച്ചത് കൊയിലാണ്ടി ഗവൺമെന്റ് കോളേജിലായിരുന്നു. പ്രീ ഡിഗ്രി എല്ലാം പഠിച്ചത് അന്ന് പ്രീ ഡിഗ്രിയാണ്, പ്ലസ് വൺ പ്ലസ് ടു പ്രീ ഡിഗ്രി അവിടെയായിരുന്നു. പിന്നെ ഡിഗ്രിക്ക് പാലക്കാട് ചിറ്റൂര് വന്നു, ചിറ്റൂർ കോളേജിലോട്ട് വന്നു. ചെറിയൊരു ഭജൻ പാടാൻ പറ്റുമോ? ഹിന്ദുസ്ഥാനിയുടെ ഭാഗമാണല്ലോ ഭജൻ അല്ലേ? അതെ അതെ. അത് കർണാടകയിലുണ്ടോ ഭജൻ? കർണാടകയിലുണ്ട്. പിന്നെ സ്റ്റൈലാണോ? രണ്ട് സ്റ്റൈല്, ഇപ്പൊ ഹിന്ദുസ്ഥാനിയിലുള്ള ഭജൻസ് തന്നെ കർണാടകയിൽ പാടുന്നുണ്ട്, രണ്ടിലും ഉണ്ട് ഭജൻസ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഇത് മേവതി ഖരാനയിലാണ്. മേവതി ഖരാന എന്ന് പറയുന്നതാണ് നമ്മളെ ഗുരുജിയുടെ നമ്മളെ ഖരാന പാടുന്ന സ്റ്റൈല്. മേവതി ഖരാനയിലാണ്, മേവതി ഖരാനയാണ്, രമേശ് സാറാൻജിയുടെ അതേ ഖരാനയാണ്. ബോംബെ അവിടെ എല്ലാം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഈ ഖരാന. ഇതിലുള്ള ശിഷ്യർ ഒരുപാട് വേൾഡ് മൊത്തം വ്യാപിച്ചു. മോത്തിറാംജി ഉണ്ട്, മണിരാംജി ഉണ്ട്, ഇവരെല്ലാം കുടുംബത്തില് എല്ലാം ചേട്ടൻ അനുജന്മാർ ആ ഒരു പാരമ്പര്യമായിട്ട് അവരുടെ ഖരാനയാണ് ഇതല്ലേ? അവരുടെ ആ ഖരാനയായിട്ടാണ് ബന്ധപ്പെട്ടാണ് ഇത് വരുന്നത്. ഗോവിന്ദം ഗോകുലാനന്ദം ഗോപാലം ഗോപിവല്ലഭം ഗോവിന്ദം ഗോകുലാനന്ദം ഗോപാലം ഗോപിവല്ലഭം ഗോവർദ്ധനം ധരം ധീരം ഗോവർദ്ധനം ധരം ധീരം തം വന്ദേ ഗോമതി പ്രിയം. ഓം നമോ ഭഗവതേ വാസുദേവായ. സാർ കൊല്ലത്ത് നിന്നാണ് കല്യാണം കഴിച്ചിട്ടുണ്ട്. ജില്ല വലിയൊരു കഥയാണ്. കൊല്ലത്ത് തന്നെ വന്ന് പെടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി എനിക്ക് ഇപ്പം. കാരണം കൊല്ലത്ത് ഇപ്പൊ ഒത്തിരി പേരുണ്ട് സംഗീതം ഇഷ്ടപ്പെടുന്നത്. കൊല്ലം ജില്ലയിൽ ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഒക്കെ ഉള്ള നാടാണ്. അത് ഇപ്പോഴിപ്പോഴും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഒത്തിരി പേര് പഠിക്കാനും ഹിന്ദുസ്ഥാനി ഇഷ്ടപ്പെടുന്നവരും എല്ലാവരും ഒത്തിരി പേരുണ്ട്. അപ്പം ഇവിടെ വരാനുള്ള കാരണം ട്രിവാൻഡ്രത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഉള്ള ആ ബന്ധത്തിൽ നിന്നല്ല, നമ്മൾ ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രോഗ്രാം ചെയ്യുന്നു. കരുനാഗപ്പള്ളിയിൽ ഇങ്ങനെ ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ നമ്മൾ ഈ മുതുപിലക്കാട് സിസ്റ്റേഴ്സ് അവരും എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. മുതുപിലക്കാട് സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ കർണാടക സംഗീത കച്ചേരികൾ നടത്തുന്നുണ്ട്. ഒത്തിരി പ്രോഗ്രാംസുകൾ അവർ അഞ്ചു പേരായിട്ട് ശാസ്താംകോട്ട ഭരണിക്കാവ് പ്രോഗ്രാംസ് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ അഞ്ചാമത്തെ ആളാണ് അമ്പിളി എന്ന് പറഞ്ഞ. അമ്പിളിയാണ് ഞാൻ മേരേജ് ചെയ്തിരിക്കുന്നത്. അപ്പൊ തബല വായിക്കും, പിന്നെ ഫ്ലൂട്ട്, വയലിൻ, മൃദംഗം എല്ലാം വായിക്കും. പിന്നെ നമുക്ക് കൊണ്ടുവരാം റെഡിയായ പരിമിതികളുണ്ട്.
എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ, ഞാൻ ഇവിടെ എത്തിയത് ഒരു സമയമാണ്. അതൊരു ഭാഗ്യമാണ്, നമുക്ക് ഇവിടെ വരാൻ പറ്റിയത് തന്നെ ഒരു ഭാഗ്യമാണ്. അപ്പൊ മുതുവിലാക്കാട് സിസ്റ്റേഴ്സിലെ അഞ്ചാമത്തെ ആളെയാണ് എനിക്ക് മാര്യേജ് ചെയ്യാൻ പറ്റിയത്. അതെ, അതെങ്ങനെയാണല്ലേ, അങ്ങനെ ശരിക്കും കല്യാണങ്ങളൊക്കെ പൂർവ്വജന്മ ബന്ധങ്ങൾ എന്നാ പറയുന്നത്. കാരണം ഞാനൊരു സത്യത്തിൽ ഒരു അഞ്ചു വർഷമായിട്ട് മാര്യേജ് അന്വേഷിക്കുന്നു. എന്റെ വീട്ടുകാർ അവിടെ നാട്ടിലും എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ ഒന്നും അതൊന്നും നടക്കാത്ത പല രീതിയിലുള്ള ജാതകം എന്നൊക്കെ പറഞ്ഞെല്ലാം അങ്ങനെ അങ്ങനെ പല രീതിയിൽ മാറിപ്പോകുന്നുണ്ട്. പിന്നീട് അങ്ങനെ ഒരു വിധി പോലെ ഇത് എത്തിപ്പെടുകയായിരുന്നു. എത്ര നല്ല കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 3 വർഷം കഴിഞ്ഞേ ഉള്ളൂ. 3 വർഷം. നിങ്ങൾ രണ്ടുപേരും തിരുവനന്തപുരത്താണോ അതോ? തിരുവനന്തപുരത്താണ്. വൈഫും അവിടെയാണ്? അതെ, വൈഫും തിരുവനന്തപുരത്താണ്. അപ്പൊ ഈ കച്ചേരി വരുമ്പോ മാത്രമേ ഉള്ളൂ അഞ്ചുപേര് ഒരുമിക്കുന്നത്? കച്ചേരി വരുമ്പോഴ് ആണ്, അല്ലാതെ ഇപ്പം അവര് രണ്ടുപേരാണ് ചെയ്യുന്നത് കച്ചേരി. ചേച്ചി, മൂത്ത ആള് ശോഭന, പിന്നെ അജിത, ഇവരാണ് കച്ചേരി ചെയ്യുന്നത്. പിന്നെ പക്കമേള എല്ലാം ഇപ്പൊ മറ്റുള്ള ആർട്ടിസ്റ്റ് ആണ് ഇപ്പൊ ഒരുമിച്ച് അങ്ങനെ ചെയ്യുന്നത്. കുറവാണ് ചെയ്യുന്നത്, കാരണം അതിന്റെ അകത്ത് ഒരാളിപ്പോ ഇല്ല, ഒരാൾ മരിച്ചു. അപ്പൊ അതിനുശേഷം ഒത്തിരി ഗ്യാപ്പായിരുന്നു പ്രോഗ്രാമിന് വന്നിരിക്കുന്നത്. ഇപ്പൊ വീണ്ടും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇപ്പൊ ഒരുമിച്ചല്ല ചെയ്യുന്നത്, ഇപ്പൊ രണ്ടുപേര് ചെയ്യുന്നു. പക്കം നമ്മള് മറ്റുള്ള ആർട്ടിസ്റ്റ് ആണ് ചെയ്യുന്നത്. മറ്റേത് പക്കമേളം. പക്കമേള എല്ലാവരും ഉണ്ടായിരുന്നു, അവരെല്ലാവരും. പിന്നെ അനിത, അജിത, എല്ലാവരും അവരെല്ലാം ഘടം വായിക്കുമായിരുന്നു, വയലിൻ വായിക്കുമായിരുന്നു, എല്ലാം ഒരുമിച്ചായിരുന്നു ചെയ്തിരുന്നത്. അതൊരു അപൂർവ സിദ്ധിയാണ്. അതെ അതെ അതെ, അങ്ങനെ ഒരു ഇത് വന്നു. പിന്നെ അവര് പഠിച്ചതൊക്കെ മദ്രാസിലാണ്, മദ്രാസ് കോളേജിലാണ് പഠിച്ചത്. അവര് മദ്രാസുകാരായിരുന്നു, തമിഴ്നാട്ടിൽ അല്ല, ഇവിടെ തന്നെയായിരുന്നു പഠിക്കാൻ വേണ്ടി. അവിടെ പോയി പഠിച്ചു അഞ്ചുപേരോ രണ്ടുപേരോ അവിടെ പോയിട്ട് പഠിച്ചു. അതിനുശേഷം നെയ്യാറ്റിൻകര വാസുദേവൻ സാറിന്റെ അടുത്ത് പിന്നെ പോയി പഠിച്ചു. അങ്ങനെ ഇപ്പോഴും പഠിക്കുകയും പഠിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഈ ഹിന്ദുസ്ഥാനി എന്ന് പറയുമ്പോൾ സാധാരണ മലയാളിയുടെ മനസ്സിൽ ഓർമ്മ ഓടി വരുന്നത് എപ്പോഴും ഗസലായിരിക്കും. ഗസൽ എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താ പറയുന്നത്, ഒരു കൺസേർട്ടുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലേ? നമ്മുടെ ലളിത സംഗീതം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അതെ, ലളിത സംഗീതം ആണെങ്കിൽ പോലും ഗസല് കുറച്ച് വിഷമമാണ്. അതെ, വിരക്കവും പ്രണയവും ഇടകലർന്ന വരികളും അല്ലേ? ഗസലിന് ഒരുപാട് ആസ്വാദകരുണ്ട് തീർച്ചയായിട്ടും. കോഴിക്കോടും അതുപോലെ കൊല്ലത്തും എല്ലാം ഇപ്പൊ ഒത്തിരി എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം ഗസല് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പൊ ചെറിയ ചെറിയ മെഹ്ഫിലുകളൊക്കെ അല്ലേ? മെഹ്ഫിലുകളുണ്ട്. ഇപ്പൊ നല്ല രീതിയിലുള്ള ഒത്തിരി പ്രോഗ്രാംസുകൾ വരുന്നുണ്ട്. അതില് ഞാൻ ഒരു ചെയ്ത ഒരു പാട്ട് പാടാം. സുഹാസിനീ നിന്റെ സങ്കൽപ്പ കാമുകന്റെ സംഗീത സദസ്സിലൊരു സാരംഗിയായി വരൂ, സാരംഗിയായി വരൂ. സുഹാസിനീ തരളകരാങ്കുലിയാലേയവൻ തന്ത്രികൾ മീട്ടുമ്പോൾ, തരളകരാങ്കുലിയാലേയവൻ തന്ത്രികൾ മീട്ടുമ്പോൾ സ്വയമുണർന്നിടുന്ന ഹർഷാനുഭൂതി തൻ സ്വരരാഗമാവുകില്ലേ, നീയൊരു സ്വരരാഗമാവുകില്ലേ, നീയൊരു സ്വരരാഗമാവുകില്ലേ. സുഹാസിനി ഇങ്ങനെ പോകും. എനിക്ക് ഉമ്പായിക്കായ്ക്ക് ഒരു ഗസലിന്റെ ആണോ എന്ന് അറിയത്തില്ല, ഉമ്പായിക്കാട് പാട്ടിൽ ഒത്തിരി കേട്ടിട്ടുണ്ട്. ആ ഒരു ടച്ച് കൂടെ ഒരു ഫീൽ വരുന്നു. അതെ, ഗസൽ എന്ന് പറയുമ്പോ ഒരു സ്റ്റൈലാണ്, ഒരേ സ്റ്റൈലായിരിക്കും അല്ലേ? പിന്നെ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങൾ അത് പാടുന്ന ആളിനെ അപേക്ഷിച്ച് ഇരിക്കും. അത് ചെറിയ വ്യത്യാസങ്ങൾ. ഗസൽ പാടാൻ പോകുന്നുണ്ടോ? അങ്ങനെ ഗസൽ ചെയ്യുന്നുണ്ട്, ഗസൽ കോൺസേർട്ടായി ചെയ്യുന്നുണ്ട്, അതുപോലെ ഖയാല് ചെയ്യുന്നുണ്ട്, പിന്നെ ഭജൻസും ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം സാറ്, ഈ മാസം 22-ാം തീയതി അല്ലേ? അതായത് റെക്കോർഡിംഗ് നടക്കുന്ന നവംബർ, ഈ നവംബർ മാസം 22-ാം തീയതി എന്തിപ്പോ വരുമ്പോ ഡിസംബറിലായിരിക്കും നമ്മുടെ ഇത് വരുന്നത്. പക്ഷെ നവംബർ മാസം 22-ാം തീയതി സാറ് സായിഗ്രാമിലാണോ? അതെ അതെ, സായിഗ്രാമത്തിൽ, തോന്നക്കൽ സായിഗ്രാമത്തിൽ ഖയാലും ഭജൻസും ചേർത്താണ് അവിടെ പാടിയിരുന്നത്. നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. ഞങ്ങൾ എല്ലാവരും ഇവിടെ കൊല്ലത്തുള്ള എല്ലാവരും ഉണ്ടായിരുന്നു, പാടാനൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അവിടെ രണ്ട് കൺസേർട്ടുകളാണ് നടന്നതെന്ന് തോന്നുന്നില്ലേ? അവിടെ മൊത്തത്തിൽ നോക്കുമ്പോ തിരുവനന്തപുരത്തുനിന്നൊരു ലേഡി പേര്
ഹിന്ദുസ്ഥാനി പൊതുവേ നമ്മൾ കുറവാണ്, എങ്കിൽ പോലും നമ്മൾ അവിടെ കർണാടകത്തിന്റെ ഓരോ കച്ചേരികൾ നവംബർ തൊട്ടിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. നോർത്ത് നിന്നൊക്കെ പലരും വന്ന് പാടുന്നുണ്ട്, പിന്നെ നോർത്ത് നിന്നൊക്കെ വരുന്നുണ്ട്, എല്ലാവരും ഒത്തിരി പേര് വരുന്നുണ്ട്. ഞാൻ നോട്ടീസ് ഇങ്ങനെ കണ്ടപ്പോൾ അതിൽ തന്നെ ഒരു ഖയാലുണ്ട്, ഞാൻ അവിടെ പാടിയിരിക്കുന്നത് ഒരു ഒരു അല്ലാ സ്തുതിയാണ് ശരിക്കും പറഞ്ഞാൽ. ഈ പേർഷ്യൻ ഇത് ഗുരുജിയുടെ തന്നെ ഒരു ഇതായിട്ട് ഗുരുജി ചെയ്ത ഒരു സംഭവം. മേരോ അല്ലാ മെഹർബാന, മേരോ അല്ലാ മെഹർബാന, കോയി ബിഗാഡ സകത നഹീ തേരോ, കോയി ബിഗാഡ സകത നഹീ തേരോ, മന ലീജിയെ തൂ ധ്യാന, മേരോ അല്ലാ മെഹർബാന. നമ്മളെ ഗുരുജി ഇത് പാകിസ്ഥാനിലൊക്കെ പോയി പാടിയിരുന്നു, അവിടെയുള്ള എല്ലാവരും ഭയങ്കര എടുത്ത് ഭയങ്കര കൈയടിയും, അവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ചീസാണ്. നമ്മളെ ഇന്ത്യയിലുള്ള അവർ പോയിട്ട് അങ്ങനെ പാടി വരിക എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ ഞാൻ ഈ ചീസും ഇവിടെ പാടിയിരുന്നു. ഈ ഹിന്ദുസ്ഥാനിക്ക് ഖയാല് പറഞ്ഞു, ഗസൽ പറഞ്ഞു, ഭജൻ പറഞ്ഞു, അതുകൂടെ വേറെ എന്തൊക്കെ രൂപങ്ങളാണോ? ഒത്തിരി രൂപങ്ങളുണ്ട്, ടുമ്രി, ടപ്പ, ദാദര, പിന്നെ ധുമാലി, ധ്രുപത്ത്, പഞ്ചാബി, ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഓരോ ഓരോ നാട്ടിലുള്ള ഓരോ ശൈലികളാണ്. ഇപ്പൊ ഈ തരാന ഇതുപോലെ, പിന്നെ അതുപോലെ ഭജൻസ്. ഞാനിവിടെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കൂടുതലും ഭജൻസ്, ഗസൽസ്, ഈ ഖയാല് ഇങ്ങനെയുള്ള ഈ സ്റ്റൈലാണ് കൂടുതലായിട്ട് പാടുന്നത്. സാറിന്റെ സ്കൂൾ പറഞ്ഞല്ലോ, നമ്മുടെ ക്യുഎസ്സിയുടെ തൊട്ടപ്പുറത്ത്, എന്റെ പേരെന്താന്ന് പറഞ്ഞ സ്ഥലം? ബൃഹസ്പതി പൂജ. ഇവിടുത്തെ കൊല്ലത്ത്, കൊല്ലത്ത് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ അടുത്തായിട്ട് തന്നെയാണ് വരുന്നത്. ബൃഹസ്പതി, ബൃഹസ്പതി സംഗീതം, റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ട്. റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ടില് ക്യുഎസ്സിയുടെ അപ്പുറം. അതെ അതെ അതെ. അവിടെ എല്ലാ ഞായറാഴ്ചയും 4 മണിക്ക് ക്ലാസ് ഉണ്ട്. അതെ അതെ. ആ ക്ലാസ്സിന് എന്തൊക്കെയാ പഠിപ്പിക്കുന്നത്, ഏതൊക്കെ ഐറ്റംസ് അവിടെ പഠിപ്പിക്കുന്നത്? കൂടുതലും അവിടെ പഠിപ്പിക്കുന്നത് ഹിന്ദുസ്ഥാനി ഖയാൽ തന്നെയാണ്. പിന്നെ ഗസൽസ് ഉണ്ട്, ഭജൻസ്, തബല, ഹാർമോണിയം, ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിക്കുന്നില്ല, ഇത്രയും ഇത്രയാണ് അവിടെ. നമ്മൾ ഹിന്ദുസ്ഥാനിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്, ഇതാണ് പഠിപ്പിക്കുന്നത് അവിടെ. ഇൻസ്ട്രുമെന്റ് നിലയിൽ തബല, ഹാർമോണിയം, തബല, ഹാർമോണിയം അവിടെ പഠിപ്പിക്കുന്നുണ്ട്. സാറിന്റെ സാറിന്റെ വൈഫ് ടീച്ചർ ആണല്ലോ, മ്യൂസിക് ടീച്ചർ. അപ്പൊ സാറിന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മ്യൂസിക് ഫാമിലിയാണ്, അത്രയും മ്യൂസിക്കിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്റെ ഭാര്യയും മോളും പിന്നെ ഇളയ രണ്ട് മക്കളും അവിടെ വന്ന് തുടങ്ങി. അതെ അതെ അതെ. ഇളയന്മാരെ തബല തുടക്കി വെച്ചു. പക്ഷെ ഇത് എനിക്ക് മാത്രം അവകാശപ്പെട്ടല്ലോ, കാരണം ഹിന്ദുസ്ഥാനി എവിടെയുണ്ട് എന്ന് ആകാംക്ഷപ്പെട്ട കൊല്ലങ്കാർ ഒരുപാട് പേര് അലയുന്നുണ്ട്. അപ്പൊ റേഡിയോയിൽ വരുമ്പോഴേ അറിയൂ ഹിന്ദുസ്ഥാനി ഇവിടെ ഉണ്ട്. കാരണം ഹിന്ദുസ്ഥാനി അങ്ങനെ അത്ര പഠിപ്പിക്കാൻ കഴിവുള്ള വരലുണ്ടാവുന്നവരെ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ടാണ് എന്റെ, കാരണം ഹിന്ദുസ്ഥാനിയിലെ നമ്മള് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇത് നമ്മൾ പഠിച്ച് പഠിക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ പോലും പഠിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയി മാത്രമേ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മളൊരു ഒരു സംഗീത ശാഖ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണ്. നമ്മളൊരു 10 വർഷം പഠിച്ചുകൊണ്ട് മാത്രം പഠിപ്പിക്കാൻ പറ്റില്ല. വെറുതെ നോട്ടുകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാന്നല്ലാതെ, എന്നിട്ട് യഥാർത്ഥത്തിലുള്ള സ്വരസ്ഥാനം, ഇതിന് മൈന്യൂട്ടായിട്ട് ഒരുപാട് സ്വരസ്ഥാനങ്ങൾ, ഓരോ സ്വരങ്ങൾക്ക് തന്നെ വ്യത്യാസം, ഋഷഭ ദൈവതങ്ങൾ പ്രയോഗിക്കുന്നതിനുള്ള വ്യത്യാസങ്ങൾ, ഓരോ സ്വരത്തിനും അതിന്റെ ശ്രുതി, ഇപ്പം നമ്മൾ സാധാരണ ശ്രുതിയിൽ നിന്നും കുറഞ്ഞു നിൽക്കുന്ന ശ്രുതിയുണ്ട്, അങ്ങനെ മാറി നിൽക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷെ ഇതൊക്കെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഒത്തിരി കാലമുണ്ട്. അപ്പോഴും മാത്രമേ നമുക്കത് പഠിപ്പിക്കുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് വരുന്നുള്ളൂ. നമ്മൾ കുറച്ചൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്ന് പഠിപ്പിച്ച് നമ്മൾ വെറുതെ പഠിച്ച് വെറുതെ പഠിപ്പിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്, പലർക്കും അത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ആരും ഇത്രയും കാലം ഇതിലോട്ട് പഠിക്കാൻ നിൽക്കുന്നില്ല. ഇപ്പൊ എല്ലാവർക്കും ചെറു കുറച്ച് പഠിച്ച് എല്ലാവർക്കും ജോലി വേണം, എല്ലാവരും കാശിന് പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത് വർഷങ്ങളോളം പഠിച്ചിട്ടാണ് ഇതിൻ്റെ അന്ന് കാശ് കിട്ടുന്നത് നമുക്ക് എല്ലാം. അത് അന്നും ഇതിനു വേണ്ടിയല്ല പഠിച്ചത്, ഒന്നും എന്ത് ഇങ്ങനെ ഇതിന് ഇത് സംഗീതം കൊണ്ട് സമ്പാദിച്ചിട്ട് അങ്ങനെ വലിയ ഇതാവാന്നുള്ള രീതിയിൽ കണ്ടിട്ടൊന്നുമല്ല. അന്ന കാലഘട്ടത്തിൽ പഠിക്കുക, നമ്മൾ പഠിക്കുക, ഇതുകൊണ്ട് ജീവിതം ജീവിക്കാൻ പറ്റുന്നൊന്നും ഞാൻ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെ പഠിപ്പിച്ചുകൊണ്ട് കുറേ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നീട് നമ്മൾ അതിൽ അങ്ങനെ ആയി വരികയാണ് ചെയ്യുന്നത്. വീട്ടുകാരുടെ സപ്പോർട്ടുണ്ട്, വീട്ടുകാർ, അച്ഛൻ, അമ്മ, ഇവരെല്ലാം നല്ല സപ്പോർട്ടാണ് ഫാമിലി. അതുകൊണ്ടാണ് വീട്ടിലെ അച്ഛനുണ്ട്, ബാലൻ പിള്ള എന്നാണ് അച്ഛന്റെ പേര്, അമ്മ ശശികല, അച്ഛൻ ബിസിനസ് ആണ് അവിടെ, അമ്മ വീട്ടിൽ തന്നെയാണ്. അപ്പൊ കൊയിലാണ്ടിയിൽ ഞാൻ എപ്പോഴും മാസത്തിലോ അല്ലെ 2 മാസത്തിലോ ഒക്കെ പോയിട്ട് വരും. പിന്നെ എന്റെ അങ്കിളുണ്ട്, അവര് ഹാർമോണിയോ അതുപോലെ പാടുകയൊക്കെ ചെയ്യുന്ന അവരാണ്. അമ്മ നല്ലപോലെ, സുരേഷ് ബാബു ഉണ്ട്, പിന്നെ പ്രകാശ്, മുരളി, അങ്ങനെ ഇവരൊക്കെ ഒരു കലാ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു
ആൾക്കാരാണ്. അപ്പൊ എനിക്ക് കൊച്ചുനാളിൽ കൂടുതൽ അങ്ങനെ പഠിക്കാനുള്ള ഒരു അവസരങ്ങൾ അവിടുന്ന് തന്നു. അമ്മൂമ്മയുടെ വീട്ടിലായിരുന്നു കൂടുതൽ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടുന്ന് തന്നെ അടുത്തൊരു സ്ഥാപനം ഉണ്ടായിരുന്നു മ്യൂസിക് സ്കൂൾ, അവിടെ പോകാനുള്ള ഒരു അവസരങ്ങൾ കിട്ടി. അതുപോലെ എന്റെ അങ്കിളിന് ഹാർമോണിയം ഉണ്ടായിരുന്നു. ആ ഹാർമോണിയം അമ്മാമൻ ഇങ്ങനെ പഠിപ്പി വായിച്ച് 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 ഓരോ ജനഗണമനിയൊക്കെ ഇങ്ങനെ വായിച്ചു തന്നു പഠിപ്പിച്ചു തന്നത്. അദ്ദേഹത്തിന്റെ അവിടുന്നാണ് ആ തുടക്കം ഉണ്ടായിരുന്നത് വീട്ടിൽ. പിന്നെ അച്ഛൻ്റെ അമ്മയുടെ സപ്പോർട്ട്, ക്ഷമിച്ചു നിൽക്കാനുള്ള ഒരു കഴിവ്. അവർക്ക് നമ്മളെ പഠിക്കുന്ന നേരം അത്രയും കാലം അവര് ഒന്നും പ്രതീക്ഷിക്കാതെ, നമ്മളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ വിട്ടു. ഇപ്പോഴും പിന്നെ കുഴപ്പമില്ല, അങ്ങനെ പോകുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, കാരണം സംഗീതത്തിൽ തന്നെ വന്നു, ഇതിൽ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്, പാടാൻ പറ്റുന്നുണ്ട്, കമ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊരു തീർത്തും എനിക്ക് മാനസികമായിട്ട് സന്തോഷം തരുന്നു. കാരണം നമ്മളെ സബ്ജക്ട് തന്നെ നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ്. സാറിപ്പം സിനിമയ്ക്ക് വേണ്ടി ട്യൂൺ ചെയ്തോണോ? നേരത്തെ പാടിയത് ഒരെണ്ണം പാടിയത്? നേരത്തെ പാടിയത് വേറെ സിനിമയിലാണ്, വേറെ ഒരെണ്ണം പാടാൻ പറ്റും. പിന്നെ പിന്നെന്താ പാടാമല്ലോ. അത് ഇത് അനിൽ ശ്രീരാഗം എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ ഒരു ഫിലിമാണ്, ഇപ്പൊ ഈ ജനുവരിയിൽ ഷൂട്ട് തുടങ്ങുന്നതാണ്. അതൊന്ന് പാടാം. ആധരം ആധരത്തോട് ചോദിക്കും രാഗം അനുരാഗം, ആധരം ആധരത്തോട് ചോദിക്കും രാഗം അനുരാഗം, കാതോടു കാതോരം പാടും ഗാനം പ്രണയഗാനം, മനസ്സു മനസ്സിൽ മന്ത്രിക്കും മന്ത്രം പ്രണയമന്ത്രം, ഭൃംഗമാഞ്ഞ നുകരും പൂ മധു എന്തു മധുരം, അധരം അധരത്തോട് ചോദിക്കും രാഗം അനുരാഗം. എല്ലാത്തിലും ഹിന്ദുസ്ഥാനി ടച്ച് ഉണ്ടല്ലേ. അത് ഇപ്പം എല്ലാവരും പറയുന്ന ആ ഒരു ടൈപ്പ് രീതിയിലുള്ള പാട്ടുകൾ വേണം. കാരണം ഈ പണ്ടുകാലം മുതലേ നമ്മളുടെ ഇവിടെയുള്ള എല്ലാ വലിയ വലിയ ഡയറക്ടേഴ്സും എല്ലാം ചെയ്ത് കർണാടകത്തിന്റെ ആ ഒരു ശൈലിയിൽ നിന്നും ഇപ്പൊ ഒരു വ്യത്യാസം എന്നുള്ള രീതിയിൽ പലരും അങ്ങനെ അഭിപ്രായപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ ചെയ്യുന്നത്. ഇപ്പൊ ഞാനിപ്പം വേറൊരു ഇനിയിപ്പോ ഒരു ക്രിസ്ത്യൻ ഡിവോഷൻ ചെയ്യുന്നുണ്ട്, അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, എഴുത്ത് റൈറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും അവർ പറയുന്ന ഈ ഒരു ശൈലിയിൽ വേണം എന്നുള്ളതാണ് അവരുടെ ഒരു അഭിപ്രായം. നമ്മളെ ആഗ്രഹം മാത്രല്ലോ, ഇപ്പൊ ജനങ്ങളുടെ ആഗ്രഹമുണ്ട്, അതുപോലെ ഡയറക്ടേഴ്സിന്റെ ആഗ്രഹങ്ങൾ, പ്രൊഡ്യൂസേഴ്സ്, ഇവർക്കൊക്കെ ഒരു ഐഡിയ ഉണ്ട്. ഇപ്പൊ വേറെ ഒരു പുതിയൊരു ശൈലി അല്ലെങ്കിൽ പുതിയൊരു പാട്ട്, പുതിയൊരു ഭാവം ഇതൊക്കെ കിട്ടുക എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പുതുമയുള്ള നമ്മൾ ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നത് കൊണ്ടാണ് നമ്മൾ ഇവരെല്ലാം സമീപിക്കുന്നത്. ഇപ്പൊ ഇനി അങ്ങനെ വരുന്ന എനിക്ക് തോന്നുന്നേ, കാരണം എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതെ, കാലഘട്ടം മാറി. അതെ അതെ, ഒന്നുമില്ലല്ലോ. ഇപ്പൊ എന്താ പറയുക, അപ്പന്റെ കമ്മലടിച്ചു മാറ്റുന്നത്, അമ്മയുടെ കമ്മലടിച്ചു മാറ്റുന്നു, അപ്പന്റെ ബ്രാൻഡിപ്പ് അടിച്ചു മാറ്റുന്നു വരെ വരികളായി, അതിനുള്ള താളമായി മാറുന്നുണ്ട്. ചിലപ്പോൾ ജനങ്ങളുടെ ഒരു വെറൈറ്റിയുടെ ഒരു മനസ്സായിരിക്കും. പിന്നെ അവസാനം തിരിച്ച് അവർ ശുദ്ധ സംഗീതത്തിലേക്ക് വരികയും ചെയ്യും. കാരണം സംഗീതം ഒരിക്കലും നശിക്കുന്നില്ല. അതിപ്പം ഏത് രീതിയിലായാലും എങ്ങനെ പാടിയാലും സംഗീതമാണ്. പക്ഷേ അതിൽ സ്വരസ്ഥാനങ്ങളും ഇത് റെഡിയായി ശരിയായിരിക്കണം. പിന്നെ ഹിന്ദുസ്ഥാനി സംഗീതം എന്ന് പറഞ്ഞാൽ ശരിക്കും സത്യത്തിൽ അതൊരു ഒരു ഭക്തിയുടെ മാർഗം കൂടിയാണ്, നമുക്ക് ഒരു മുക്തി മാർഗം കൂടിയാണ് ഹിന്ദുസ്ഥാനി സംഗീതം എന്ന് പറയുന്നത്. സംഗീതം തന്നെ ഒരു ദൈവത്തിലോട്ട് അടുക്കാനുള്ള നമ്മളുടെ ഒരു ഒരു ശക്തിയാണ് അത് തരുന്നത്. അപ്പൊ ആർക്കും അതിനെ എതിർക്കാനോ അല്ലെങ്കിൽ ഒന്നുമില്ല. എല്ലാവരും എങ്ങനെ എതിർത്താലും വീണ്ടും അവസാനം നമ്മൾ അതിൽ തന്നെ എത്തിപ്പെടുമെന്നുള്ളതാണ്, ശുദ്ധ സംഗീതത്തിൽ എത്തിച്ചേരുന്നുള്ളതാണ്. സ്ഥിരമായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് സംഗീതത്തിലൂടെ പോകുന്ന എനിക്ക് തോന്നുന്ന പടവുകളിലെ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട പാടി വന്നത് ആകെ ഒന്നോ രണ്ടോ എപ്പിസോഡുകളാണ്. അതിൽ തന്നെ ഹിന്ദുസ്ഥാനി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് ഹിന്ദുസ്ഥാനിയെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന്. പക്ഷേ അതിന് യോജിച്ച ഒരു ഗുരുവിന് ലഭിക്കാതെ പടവുകളെ ശേഷം 42 എപ്പിസോഡിൽ കടന്നുപോയി കഴിഞ്ഞു. ഇത് 43rd എപ്പിസോഡാണ്. പക്ഷെ അന്ന് 43rd എപ്പിസോഡിൽ ഹിന്ദുസ്ഥാനി എത്തി. ഏകദേശം ഹിന്ദുസ്ഥാനിയെ കുറിച്ച് കുറേയേറെ കാര്യങ്ങൾ അറിയാൻ പറ്റി, പാട്ടുകൾ കേൾക്കാൻ പറ്റി. കാരണം 30 മിനിറ്റ് ഒന്നും പോരായത് ചെയ്യാനാണെങ്കിൽ, എങ്കിലും അതിന് ഒതുങ്ങുന്ന രീതിയിൽ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റി. ഒത്തിരി സന്തോഷമുണ്ടോ? ഇതുവരെയുള്ള നേട്ടങ്ങളുടെ പിന്നില് കടപ്പാടുകൾ തോന്നുന്ന ഓർമ്മിച്ചിരിക്കേണ്ട വ്യക്തികളോ പ്രസ്ഥാനങ്ങളോ ഉണ്ടോ സാർ? പറഞ്ഞു കാണുന്നതിന് മുമ്പ് എല്ലാവരെയും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പേര് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവല്ലേ. ഇത് മാത്രമല്ല, ഇപ്പൊ കടപ്പാടുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരോടും, ഇപ്പം ജനങ്ങളോടും നമ്മളെ സുഹൃത്തുക്കളോടും നമ്മളെ വീട്ടുകാർ എല്ലാവരോടും നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ്. കാരണം നമ്മളെ വളർന്നു വരുന്നത് തന്നെ ചെറുപ്പം മുതലേ അച്ഛനമ്മമാരുടെ ഒരു സംരക്ഷണയിൽ അവരുടെ ഒരു അവരോടും നമ്മൾ കടപ്പെട്ടിട്ടിരിക്കുന്നു. നമ്മളെ ഈ അവസ്ഥയിലൊക്കെ എത്തിക്കാനുള്ള ഒരു ശക്തി അവർ തന്നെയാണ്. അതുകൂടാതെ നമ്മളെ സുഹൃത്തുക്കള് ഫ്രണ്ട്സുകള് നമുക്ക് പാടി ഓരോ സ്ഥലങ്ങളിലേക്ക് പ്രോഗ്രാം അതുപോലെ മറ്റു കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നു. പ്രോഗ്രാം ക്ലാസ്സുകൾ എല്ലാം നമുക്ക് ഒത്തിരി സുഹൃത്തുക്കള്. പേരെന്ന് പറഞ്ഞാൽ
പറഞ്ഞാൽ തീരത്തില്ല. കാരണം അതുകൊണ്ട് ഞാൻ ഒരു വ്യക്തിയെ എടുത്ത് പറയുന്നില്ല, ഒത്തിരി പേരുണ്ട് കേരളത്തിൽ. അതുപോലെ തന്നെ നമ്മളെ ഈ കൊല്ലത്ത് തന്നെ ഒത്തിരി ഒത്തിരി പേരുണ്ട് ട്രിവാൻഡ്രത്തും. പിന്നെ പ്രത്യേകിച്ച് നമ്മളെ ഗുരുജി രമേശ് സാറ്, അതുപോലെ കോളേജുകൾ പഠിപ്പിച്ചിരിക്കുന്ന മറ്റ് മ്യൂസിക് ടീച്ചേഴ്സ്, മറ്റ് സാറ്, തുടക്കം മുതൽ പഠിപ്പിച്ചിരിക്കുന്ന ഒത്തിരി സാറുമാർ, ഇവരോടൊക്കെ നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഒരാൾ മാത്രമല്ല, ഇനിയും അങ്ങോട്ട് എല്ലാവരോടും, ജനങ്ങളോടും നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ്. എല്ലാവരും സംഗീതത്തിലോട്ട് വരണം. എല്ലാവരും സംഗീതത്തിൽ വരുമ്പോൾ മാത്രമേ ഇനിയുള്ള കാലഘട്ടത്തിൽ, ഇപ്പം പറഞ്ഞിരിക്കുന്നു, ഇളയരാജ പറഞ്ഞിരിക്കുന്നു, സാർ പറഞ്ഞിരിക്കുന്നത് സ്കൂളുകളിൽ സംഗീത പഠനം നിർബന്ധമാക്കണം എന്നാണ്. ഇപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാരണം, കുട്ടികളിൽ ഇപ്പോൾ അക്രമാസക്തമായ രീതിയിലുള്ള വാസനകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരിലും. ഇപ്പം സംഗീതം പഠിക്കുമ്പോൾ ആ മാനസികമായിട്ട് നമ്മൾ വളരെ എന്താ എളിമയുള്ളവരും, അതുപോലെ മാനസികമായിട്ട് നമുക്ക് എടുത്തു ചാടി ഇങ്ങനെ പ്രവർത്തിക്കാനുള്ള ആ ഒരു ടെൻഡൻസി ഇല്ലാതാവുകയും ചെയ്യുന്നുണ്ട്. കാരണം ഒരു റിലാക്സ് മൈൻഡ്, നമുക്കൊരു ശാന്തത, ഒരു ഒരു നല്ല രീതിയിലുള്ള ഒരു ജീവിതം, ഇതിലോട്ടേക്ക് എല്ലാവർക്കും വരാനുള്ള ഒരു ശക്തി സംഗീതത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പം എല്ലാവരും സംഗീതം പഠിക്കണം, എല്ലാവർക്കും പാടാൻ പറ്റും, അതിനുവേണ്ടി നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു സംഗീത ലോകം നമുക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പടവുകൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഞാൻ ജോർജ് സേവ്യർ വല്ലിവീട്, നമ്മുടെ ഇന്നത്തെ അതിഥി ശ്രീ സതീഷ് ബാല സാറ്, എനിക്ക് തോന്നുന്നു ശ്രോതാക്കളോട് പറയാനുള്ളതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഒരു വാക്കിയല്ല ഞങ്ങളുടെ ശ്രോതാക്കളോട് എന്തെങ്കിലും പറയാനുള്ള സാറിന് പറയാം. കാരണം ഈ നമ്മളെ എഫ് എം സേവ്യർ സാറിന്റെ ഇന്റർവ്യൂവും അതുപോലെ നമ്മൾ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം കാണിച്ച ആ താല്പര്യം വളരെ നന്ദിയുണ്ട്. ഇനിയും ഇനിയും നമുക്ക് അവസരങ്ങൾ ഉണ്ടാവട്ടെ, തരണം എന്നുള്ളതാണ്. കൂടുതൽ ടൈം നമുക്ക് ഇത് ചെയ്യാനുള്ള, കുറെ പാടാനുണ്ട്. ഇപ്പൊ സമയക്കുറവ് മൂലം അത്രയും നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, എങ്കിലും ഇനിയും ഇനിയും അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് പടവുകൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ജോർജ് എഫ് സേവ്യോ വല്ലിവീട്. നിർവഹണം പ്രൊഫസർ ജെ ജേക്കബ്. സാങ്കേതിക സഹായം സിജോ ജോസ്.